വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മിന്തുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ മസാലയാണ്. ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കണം, അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ വീട്ടിലേക്ക് പോവാം. കം ഓൺ. ഹലോ, നമ്മളിന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ, ബോൺലെസ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇത് ബോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ജീരകം പൊടിച്ചതാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 tbsp തൈരാണ് ആഡ് ചെയ്യുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 1/2 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചെടുത്തതായാലും മതി. ഇനി ഒരു 1/2 tbsp മല്ലിപ്പൊടി, 1 tbsp ചില്ലി പൗഡർ, 1/2 tsp മഞ്ഞൾപ്പൊടി. അപ്പൊ നിങ്ങൾക്ക് ചില്ലി പൗഡർ വേണമെങ്കിൽ 1/2 tbsp കാശ്മീരിയും, നല്ലത് 1/2 tbsp നല്ല പൗഡറും കൂടെ എടുത്തിട്ട് മിക്സ് ആക്കാം കേട്ടോ. അധികം എരിവില്ല, അധികം എരിവ് വേണ്ട. അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 tbsp കാശ്മീരി ചില്ലി പൗഡറും 1/2 tbsp നല്ല ചില്ലി പൗഡറും യൂസ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/4 tsp ഗരം മസാല നന്നായിട്ടിത് കൈ വെച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 1/2 hr മുതൽ 1 hr വരെ ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മള് കേർഡ് യൂസ് ചെയ്യുമ്പോ എപ്പോഴും ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പക്ഷെ നമ്മള് കേർഡ് യൂസ് ചെയ്യുമ്പോ പറയും ചിക്കനും കേർഡും തമ്മില് കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിൻ ആയിട്ട് അവര് കേർഡ് യൂസ് ചെയ്തിട്ടാണ് ചിക്കനൊക്കെ ഉണ്ടാക്കുക. നമുക്കിത് അടച്ചു വെച്ചിട്ട് 1/2 hr മുതൽ 1 hr കഴിഞ്ഞിട്ട് കാണാം. അത് നന്നായിട്ട് മസാല വെച്ചിട്ട് ഓക്കെ നമ്മളിപ്പോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 hr ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ എടുക്കാം, സോറി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 2 പച്ചമുളക്, കുറച്ച് നീളമുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് 4 pieces കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. ഇതിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 tbsp വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു നുള്ള് ജീരകമാണ് ഞാനായിട്ട് കൊടുക്കുന്നത്, കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 tomato നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 tbsp കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടിയാണ് അരച്ചെടുത്തത്. നല്ലൊരു കളറ് കിട്ടും നമുക്ക്. നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോ അതിലേക്ക് 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tbsp നല്ല എരിവുള്ള മുളക് പൊടി, 1/2 tbsp മഞ്ഞൾപ്പൊടി, സോറി മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടി, ഇവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നേരെ
മസാലയൊക്കെ വഴണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്റെ മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചവെള്ളം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ചിക്കനിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ മസാലയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായി. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം സിം ആക്കി വെക്കാം. എന്നിട്ട്